ഇതാ നമ്മുടെ ദൈവമായ കർത്താവ്, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. മഹത്വപൂർണനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധിയുടെ വിശുദ്ധ പർവ്വതത്തിൽ നമുക്ക് അവിടുത്തേക്ക് ആരാധനയർപ്പിക്കാം. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. പരമപരിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമുക്കൊരുങ്ങാം. ഇതാ നമ്മുടെ കർത്താവ്, അനുഗ്രഹദാതാവ്, ജീവിക്കുന്ന ദൈവം, എന്നെ കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സൗഖ്യപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ഇടയിലേക്ക് ആഗതനാകുന്നു. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനമായി ഇരിപ്പിടം എനിക്ക് പ്രിയങ്കരമാണ്. ഭക്തനും നീതിമാനുമായ ശമയോൻ, രക്ഷകനായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്ന് ശിശുവിനെ കരങ്ങളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. ഇതാ സകല ജനപദങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതാ സകല ജനപദങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. രക്ഷകനെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ മുഖം തേടുവിനെന്ന് കർത്താവ് കൽപ്പിച്ചു. ഈശോയെ, എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം തേടാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മുഖദർശനം എനിക്കൊന്ന് തരണമേ ദൈവമേ. ഈശോയുടെ മുഖദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശാന്തമായി, സ്വസ്ഥമായി ഇരിപ്പിടങ്ങളിൽ നമുക്കിരിക്കാം. ഇതാ ഹൊറേബിലെ ദൈവസാന്നിധ്യം. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കവേ മോശ കണ്ട എരിയാത്ത മുൾപ്പടർപ്പിലെ നിറഞ്ഞ അഗ്നി സാന്നിധ്യം. ദൈവം പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ കാലിലെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക.
മോശ നടന്നെടുത്തു. ഇതാ ദൈവമേ, അവിടുത്തെ മുഖദർശനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഞങ്ങൾ, ഈ മുഖദർശനം ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഞങ്ങളിൽ നിന്നും അഴിച്ചു മാറ്റപ്പെടേണ്ട ചില സുരക്ഷിതത്വത്തിൻ്റെ പാദരക്ഷകളൊക്കെ ഉണ്ടല്ലോ. ഇതാ ദൈവമേ, ഞങ്ങളിത് സമർപ്പിക്കുന്നു തിരുവോസ്തിക്ക് മുമ്പിൽ. തിരുവോസ്തി രാജനായ മഹോന്നതനായ കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ മുഖദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾ, ദൈവമേ, അവിടുത്തെ ദർശനം ലഭിക്കുവാൻ ഞങ്ങളുടേതായി എല്ലാം ജഡത്തിൻ്റെ മോഹങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അഹം നിറഞ്ഞ ചിന്തകൾ, ലൗകിക വ്യാമോഹങ്ങൾ എല്ലാം ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, നീ ദർശനം തന്നിരിക്കുന്നത് ഞങ്ങൾ അനുതാപത്തിലേക്ക് വന്ന് പരിശുദ്ധ പരമ കാരുണ്യത്തിലെ ദിവ്യമായ സ്നേഹത്തിൻ്റെ കൃപ സ്വന്തമാക്കാനാണല്ലോ. ഇതാ ദൈവമേ, അനുതാപത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധ കാരുണ്യത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഈ പരമകാരുണ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ തേടിയെത്തിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അനുതാപത്തിൻ്റെ കൃപയൊഴുകുവാൻ ഞങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ, അങ്ങയുമായുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ വന്ന പാളിച്ചകൾ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ വന്ന സ്നേഹത്തിൻ്റെ വിടവുകളെ പരിഹരിക്കുവാൻ അപ്പമായി ഒപ്പമാകാൻ ആഗ്രഹിച്ച ദൈവം, എൻ്റെ ഉള്ളങ്ങളെ തൊടാൻ ഇത് അതിവികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവേ, തുല്യം ചൊല്ലാൻ ആരുമില്ല, നിന്നോട് തുല്യം ചൊല്ലാൻ ആരുമില്ല, അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്ന, വഴുതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരുന്ന, മുറിവേറ്റതിനെ സുഖപ്പെടുത്തുന്ന, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുന്ന, എന്നാൽ ശക്തിയുള്ളതിനെയും കൊഴുത്തതിനെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവർക്ക് വിശ്രമസ്ഥലം ഒരുക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ മേയ്ക്കാൻ കാത്തിരിക്കുന്ന, ഞങ്ങൾക്ക് വിശ്രമസ്ഥലം ഒരുക്കി നിൽക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സങ്കേതം അങ്ങ് മാത്രമാണ്. അങ്ങാണ് ഞങ്ങളുടെ കോട്ട. അബ്രാഹത്തോട് അങ്ങ് പറഞ്ഞു, അങ്ങാണ് പരിചയെന്ന്. ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന പരിചയായ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരപ്പാടുകളിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ തിന്മ നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് അങ്ങയുടെ ദിവ്യ സാന്നിധ്യം പെയ്തിറങ്ങുവാൻ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളിതാ മുട്ടി വിളിക്കുന്നു. ഞങ്ങളുടെ വിശ്രമ സങ്കേതം അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ്. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ അടിയനിതാ
യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നത് പോലെ ഈശോയിൽ ഒന്നാകാൻ വേണ്ടി വിളിക്കപ്പെട്ട, നിത്യജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തിലെ ക്ലേശപൂർണമായ ജീവിതയാത്രയിൽ എനിക്കൊരുക്കിയിരിക്കുന്ന വിശ്രമ സങ്കേതമാ ദിവ്യകാരുണ്യ സാന്നിധ്യം. തകർന്ന ഹൃദയങ്ങളോടെ, ദുഃഖം നിറഞ്ഞ ജീവിതത്തോടെ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന നമുക്ക് പാടാം, കർത്താവേ തുല്യൻ ചൊല്ലാൻ ആരുമില്ല നിന്നെ പോലെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങിപ്പോലെ യേശുവേ. ഞങ്ങൾ തിബേരിയോസ് കടൽ തീരത്തേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. അന്ത്യം മുഴുവൻ വലയിട്ടിട്ടും ഒന്നും കിട്ടാതെ നൊമ്പരപ്പെടുന്ന ശിഷ്യഗണം, 3 വർഷക്കാലം കൂടെ നടന്നിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. ഞാനും ഈ ഗണത്തിൻ്റെ പ്രതീകമാ. ഈ നഷ്ടങ്ങളുടെ നടുവിൽ ഉദ്ധിതൻ തിബേരിയോസ് കടൽ തീരത്തേക്ക് കടന്നു വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. ഉത്തരം കിട്ടാതെ ജീവിത പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന ഉത്തരവുമായി കടന്നു വരുന്ന തമ്പുരാൻ, ജീവിക്കുന്ന തമ്പുരാൻ, ഉത്ഥിതനായ മിശിഹ, എന്നെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവം, ഇതാ വല കീറിപ്പോകുമാർ മത്സ്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് കർത്താവാ, ഇത് കർത്താവാ. ഈശോ, ഇത് കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളങ്ങളെ തൊടുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുറങ്കുപ്പായമെറിഞ്ഞ് കരയിലേക്ക് ഓടിയണയുന്ന പത്രോസ് അപ്പോഴും കാണാം ഈ കടൽക്കരയിലെ ഒരുക്കിയിരിക്കുന്ന തീക്കനല്, അതിനു മുകളിൽ അപ്പവും മീനും. ഒപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ പിടിച്ചവയിൽ ഏതാനും കൂടി കൊണ്ടുവാ. പ്രാതൽ കഴിഞ്ഞ ശേഷം
ഈശോ ചോദിക്കുക, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നോ? നീ എന്നെ സ്നേഹിക്കുന്നോ? ഈശോ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ജനമാണ് കർത്താവിൻ്റെ ഓഹരി. ദൈവത്തിൻ്റെ ജനമാണ് കർത്താവിൻ്റെ ഓഹരി. ഈ ജനത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് മുന്തിരിച്ചെടിയോട് ശാഖ എന്നതുപോലെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ, സങ്കീർത്തകൻ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൽ അവിടുത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവൻ, അവനെ ദൈവം രക്ഷിക്കും. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെ അവിടുന്ന് സംരക്ഷിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ ദൈവം. അവിടുത്തെ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനെ സംരക്ഷിക്കുന്ന, രക്ഷിക്കുന്ന ദൈവം. അവിടുത്തെ ശക്തി പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. സർവശക്തൻ്റെ കരങ്ങളിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സർവശക്തനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, 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 സ്തുതി, ആരാധന, മഹത്വം, സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ദൈവമേ, എന്റെ ഉള്ളങ്ങളെ തൊടുന്ന ദൈവമേ, നീ മാത്രമാണ് ഏക കർത്താവ്. ഹല്ലേലൂയ. നീ മാത്രമാണ് ഏക രക്ഷകൻ. നീ മാത്രമാണ് ജീവദാതാവ്. നീ മാത്രമാണ് നിത്യജീവൻ നൽകുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയേ ആരാധന, 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 സ്തുതി, ആരാധന, മഹത്വം, മഹത്വം. കരങ്ങൾ അടിച്ചു പാടാ. യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. സന്തോഷത്തോടെ യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. സുഗർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഈശോ എൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം അവിടുത്തെ കരങ്ങളിലാ. അവിടുന്നാണ് എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നവൻ. ഈശോ പറഞ്ഞു, ദൈവരാജ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ. എഫേസൂസ് ലേഖനത്തിലൂടെ സ്നേഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന ദൈവം ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തി അവിടുത്തെ രക്ഷാകരമായ പ്രവർത്തികളാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷ, എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും രക്ഷ, ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുകൾ മുഴുവൻ പരിഹരിച്ച് അവരെ രക്ഷയുടെ തീരത്തേക്ക് ആനയിക്കുവാൻ കർത്താവിനെ ഉപകരണമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ പരിഹരിക്കണമേ. സൽപ്രവർത്തികൾ സമ്പന്നമായി ജീവിതം നയിക്കാൻ സഹായിക്കണേ. ഈ പ്രാർത്ഥനയോടെ, ഈ പ്രാർത്ഥനയോടെ പൂർണ്ണമായ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അടിയുറവയ്ക്കാം. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. കർത്താവേ ആരാധന അംഗീകാരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങിക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങിക്കാരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവസന്നിധി നമുക്ക് മുട്ടുമേ നിൽക്കാം. ഹാഗാർ ദൈവത്തെ കണ്ടു, എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും കാണുന്നു. ഈ കാഴ്ചയിൽ ദൈവം സംസാരിച്ചു. അവൾ ഒറ്റപ്പെട്ട് ഓടിപ്പോവുന്ന ദാസിയായ അവളോട് കർത്താവ് പറഞ്ഞു, നിന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് പോയി കീഴ്പ്പെട്ട് ജീവിക്കുക. ഈശോയെ, ഒരു മനപരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുക. സ്നേഹിക്കുന്ന മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു മനപരിവർത്തനവാ. മാനസാന്തരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് യാചിക്കാം. സ്നേഹിക്കുന്ന ദൈവമേ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ കണ്ട കർത്താവേ, ഞാനങ്ങേ കണ്ടു. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് പോകരുതേ. ദൈവത്തെ യാബോക്ക് എന്ന കടൽക്കരയിൽ വച്ച് ഒരു മൽപിടുത്തത്തിന് ശേഷം തിരിച്ചറിഞ്ഞ യാക്കോബ് താൻ വഞ്ചിച്ച തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. സർവ്വതും സമർപ്പിച്ച് സമ്മാനമായി നൽകിയിട്ട് യാക്കോബ് പറയുക, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ നിന്റെ മുഖം കണ്ടത്. കർത്താവേ, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെ എൻ്റെ ശത്രുവിൻ്റെ എന്നെ വെറുക്കുന്നവരോട്, എനിക്ക് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരോട്, എന്നെ എതിർക്കുന്നവരുടെയൊക്കെ മുഖം കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ദിവ്യപ്രകാശം ദിവ്യകാരണത്തിൽ ഒഴുകിയിറങ്ങുന്നത്, എൻ്റെ മുഖത്തേക്ക് പ്രതിഫലിച്ച് നിൽക്കുന്നത്, ഈ ദിവ്യപ്രകാശം തട്ടി എൻ്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരൻ സഹോദരിയുടെ മുഖം പ്രകാശിക്കണം. കൃപ ചോദിക്കുണ്യനാഥ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ, ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാം. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ, ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാം. ദിവ്യ
ദിവ്യകാരുണ്യനാഥാ നിൻ ദിവ്യ പ്രകാശം. ഈ ദിവ്യപ്രകാശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിന്റെ പരിവർത്തന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. രൂപാന്തരീകരണത്തിന്റെ മലയിൽ നിന്നും താഴ്വരയിലേക്കുള്ളൊരു യാത്ര ക്ലേശപൂർണമാണ്. സ്നേഹത്തിൽ ഒട്ടിച്ചു ചേർത്ത് നിൽക്കുന്ന കർത്താവിന്റെ കൂടെയുള്ള യാത്ര. അവൻ ഈ മുഖം വഹിക്കും. ആശ്വാസദായകൻ എന്നെ കരങ്ങളിലെടുക്കും. കഴുകനെ പോലെ വിരിച്ചു നിൽക്കുന്ന ചിറകിന് എന്നെ സംവഹിക്കും. എന്നെ നയിക്കുന്നത് കർത്താവാ, എന്നെ നയിക്കുന്നത് കർത്താവാ. ഈ ബോധ്യത്തോടുകൂടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരുടെ കുടുംബങ്ങളിലേക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.